സ്നേഹമുള്ള വത്സല്യ സഹോദരി സഹോദരന്മാരെ, 13th KCCNA കൺവെൻഷന്റെ സമാപന ദിവസത്തിൽ ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നാം കർത്താവിൻ്റെ അൽത്താരയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നല്ലവനായ ദൈവത്തെ നമുക്ക് ഹൃദയപൂർവ്വം സ്തുതിക്കാം. അവരുടെ കൃപകളെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയുകയും ചെയ്യാം. ഈ ദിവസം തിരുവചനങ്ങളിലൂടെ ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത പശ്ചാത്തലത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട്, അത് അനുഭവധന്യമാക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. അതാണ് ഈ വിശുദ്ധ കുർബാനയിലൂടെ ദൈവം നൽകുന്ന വലിയ കൃപകളോടുള്ള നമ്മുടെ സ്നേഹ നിർഭരമായ പ്രത്യുത്തരം എന്ന് പറയുന്നത്. ആദ്യത്തെ വായനയിൽ നാം കേട്ടു, ഐസയാസ് പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനൊരു നല്ല മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു, അതിന് ചുറ്റും വേലി കെട്ടി അതിനാവശ്യമായ സൗകര്യങ്ങളെല്ലാം ഒരുക്കി അതിനെ പരിപാലിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ അത് നൽകിയത് കാട്ടു മുന്തിരിപ്പഴങ്ങളായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനെ കൈവിടുകയാണ്, അതിൻ്റെ വേലികൾ ഞാൻ പൊളിച്ചു കളയും, അത് ഞാൻ ഇനി ശുശ്രൂഷിക്കുകയോ പരിചരിക്കുകയില്ല, അത് കാട്ടുമൃഗങ്ങളുടെ വികാര കേന്ദ്രമായി മാറും. പ്രവാചകത്തിലൂടെ തന്നെ കർത്താവ് പറയുകയാണ്, ഞാൻ നട്ടു വളർത്തിയ എൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേലാണ്, യൂദയാവംശമാണ്. പ്രിയമുള്ളവരെ, ഇത് നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ചിന്തനീയമായിട്ടുള്ള വചനങ്ങളാണ് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവത്താൽ ധന്യമാക്കപ്പെട്ട മുന്തിരിത്തോട്ടങ്ങളാണ് എന്ന് നമുക്ക് അറിയാം. ആ മുന്തിരിത്തോട്ടങ്ങൾ നല്ല വിളവ് നൽകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് ദൈവത്തിന് കൊണ്ടുപോകാനല്ല, തൻ്റെ മക്കളായ നമ്മുടെ സഹോദരങ്ങൾക്ക് നാം ചെയ്യുന്ന നന്മയിലൂടെയാണ് നാം ഓരോരുത്തരുമാകുന്ന മുന്തിരിത്തോട്ടം യഥാർത്ഥത്തിൽ നല്ല ഫലം പുറപ്പെടുവിക്കുന്നത്. അതുകൊണ്ട് നാം എത്രമാത്രം നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നാം ഗൗരവമായി ചിന്തിക്കുകയും ദൈവത്തിന് പ്രിയങ്കരമായ നന്മയുടെ ഫലങ്ങൾ, ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുകയും ചെയ്യുക. ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശുദ്ധത, ആത്മസംയമനം തുടങ്ങിയവയെല്ലാം നമ്മുടെ ജീവിതത്തിലൂടെ പ്രകാശിതമാകുമ്പോൾ നമ്മെ നട്ടുവളർത്തി നിരന്തരം പരിപാലിക്കുന്ന നല്ലവനായ ദൈവം നമ്മിൽ സന്തോഷിക്കുകയും തൻ്റെ കൃപകളാൽ നമ്മെ ധന്യരാക്കുകയും ചെയ്യും. അവൻ നമ്മെ കൈവിടാതിരിക്കട്ടെ, അവൻ നമ്മെ കാത്തു സൂക്ഷിക്കട്ടെ. അവൻ്റെ വലിയ പ്രൊട്ടക്ഷൻ്റെ അല്ലെ സംരക്ഷണത്തിൻ്റെ അടയാളമായ സ്നേഹത്തിൻ്റെ ആ വേലിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ആ വേലി തകർക്കപ്പെട്ടാൽ നാം വലിയ മൃഗങ്ങളുടെ വികാര കേന്ദ്രമാകും, ദുഷ്ടശക്തികളുടെ വികാര കേന്ദ്രമായി മാറും, അത് നമ്മുടെ ജീവിതങ്ങളെ തകർത്ത് കളയുകയും ചെയ്യും. അതുകൊണ്ട് ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ദൈവത്തിൻ്റെ പ്രീതിജനകമായ നല്ല മുന്തിരിത്തോട്ടങ്ങളായി വർത്തിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവം നൽകിയ നന്മകളിൽ ഏറ്റവും പ്രധാനമായുള്ളത് നിങ്ങളുടെ മക്കളാണ് എന്നുള്ളത് ഓർമ്മിക്കുക. ആ മക്കൾ ദൈവത്തിന് ഇണങ്ങിയവരും ദൈവാത്മാവിനോട് ചേർന്ന് ജീവിക്കുന്നവരും ദൈവിക കൃപകളാൽ നിറഞ്ഞവരുമാകുവാനായിട്ട് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും അതിനാവശ്യമായ പ്രചോദനം അവർക്ക് കൊടുക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുക. വളരെ പ്രധാനമായ കാര്യമാണ്. ഒരു കാര്യം കൂടി ഓർമ്മിക്കാം, നമുക്കുള്ളതെല്ലാം നമ്മുടേതാണ് എന്നുള്ള തെറ്റായ ധാരണയിൽ നിന്ന് മോചിതരാകാനും, ഞാൻ എന്തായിരിക്കുന്നുവോ, എനിക്ക് എന്തുണ്ടോ, അത് ദൈവകൃപയാലാണ് എന്ന് കൃതജ്ഞതയോടെ അനുസ്മരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ആ ഒരു ബോധ്യമാണ് ദൈവത്തോടും സഹോദരങ്ങളോടും സഹജീവികളോടും നല്ല മനോഭാവത്തോടെ ജീവിക്കുവാനും പെരുമാറുവാനും നമ്മെ സഹായിക്കുക. ഇതെല്ലാം എന്റേതാണ്, ഞാൻ നേടിയതെല്ലാം എനിക്കുള്ളതാണ് എന്നുള്ള അഹങ്കാര മനോഭാവം നമ്മെ അപകടത്തിൽ എത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് എല്ലാം
ദൈവത്തിന്റെ കൃപയാണ്. ഈ ജനത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന വലിയ നന്മകൾ എത്രയോ മഹത്വപൂർണമാണ് എന്ന് നാം ചിന്തിക്കുകയും ഒപ്പം ഇത് നമ്മെ സ്നേഹിച്ച് പരിപാലിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപയുടെ അടയാളമാണെന്ന ബോധ്യത്തോടെ നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തെ പ്രീതികരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യാം. അതാണ് ഐസ്യാ പ്രവാചകന്റെ വചനങ്ങളിലൂടെ കൈത്താക്കാലത്തിലെ ഞായറാഴ്ച ദൈവം നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. കോറിന്തോസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്കുകൾ ആത്മാർത്ഥതയോടെ എത്തി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, ജീവിച്ചാലും മരിച്ചാലും നിങ്ങൾക്ക് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, അപ്പസ്തോലന്മാരും അവരുടെ വിഗാദികളായ മെത്രാന്മാരും തങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. നമുക്ക് അധികം അകലങ്ങളിൽ പോകേണ്ടതില്ല. നമ്മുടെ അതിരൂപതയുടെ തന്നെ അഭിയുന്ന പിതാക്കന്മാര്, കാലം ചെയ്ത പിതാക്കന്മാര് നമുക്ക് നൽകിയ നന്മകൾ അനുസ്മരിക്കുമ്പോൾ നമുക്കറിയാം എന്താണ് മെത്രാന്മാരിലൂടെ അല്ലെങ്കിൽ അപ്പസ്തോലന്മാരുടെ വിഗാദികളിലൂടെ സഭ നമുക്ക് നൽകുന്നത് എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം ഓർമ്മിക്കണം, നിങ്ങൾക്ക് ദൈവം നൽകുന്ന ഇടയന്മാര്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് നൽകപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നാം ഓർമ്മിക്കുക. ഏതെങ്കിലും കാര്യങ്ങളിൽ, ഏതെങ്കിലും സാഹചര്യങ്ങളിൽ തെറ്റിദ്ധാരണകളോ പ്രയാസങ്ങളോ ഉണ്ടായാലും നാം ഓർമ്മിക്കണം, അവര് ദൈവത്താൽ അയക്കപ്പെട്ടിരിക്കുന്നത് നമുക്കുള്ള ദൈവത്തിന്റെ സമ്മാനമായിട്ടാണ് എന്ന്. വടക്കേ അമേരിക്കയിലെ ജനനായ സമൂഹത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിലെ വളർച്ചയിലേക്ക് നോക്കുമ്പോൾ തീർച്ചയായും നമുക്ക് കാണുവാൻ സാധിക്കും ഇത് എത്രമാത്രം വാസ്തവമാണ് എന്ന്. ഈ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇവിടെ നൽകപ്പെട്ട ഇടയന്മാർ നൽകിയ വിദ്യർഹമായ ശുശ്രൂഷ കുറവുകൾ ഉണ്ടാകും തീർച്ചയായിട്ടും. പക്ഷേ ആ കുറവുകൾക്കപ്പുറം ദൈവത്തിന്റെ വലിയ കൃപ അവരിലൂടെ നമുക്ക് എത്രമാത്രം സമൃദ്ധമായി ചൊരിയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നാം ഓർമ്മിക്കുക, അനുസ്മരിക്കുക. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലനോടൊപ്പം എനിക്ക് പറയുവാനുള്ളത് ഞങ്ങൾ നിങ്ങൾക്കായി നൽകപ്പെട്ട ദൈവത്തിന്റെ സമ്മാനങ്ങളാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വലിയ ഉത്തരവാദിത്വവും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. അതാണല്ലോ അപ്പോസ്തലൻ പറയുന്നത്, ജീവിച്ചാലും മരിച്ചാലും അത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളാണ് എന്റെ സന്തോഷവും എന്റെ അഭിമാനവും ദൈവസന്നിധിയിലെ എന്റെ ആനന്ദവും എന്ന്. പ്രിയമുള്ളവരെ, നാം ഒരിക്കലും അത് വിസ്മരിക്കരുത്. ദൈവം നമുക്കായി നൽകുന്ന ഇടയന്മാരെ ദൈവത്തിന്റെ കൃപയാൽ ദൈവം തിരഞ്ഞെടുത്ത് നമുക്ക് നൽകുന്നതാണ്. നമ്മുടെ ആവശ്യം അറിഞ്ഞ് അതുകൊണ്ട് തന്നെ ആ ദൈവത്തിന്റെ ദാനം എന്തെന്ന് തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടെ സ്വീകരിക്കുവാനും നന്മയിൽ വളരുവാനും നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ഓരോ സഭസ്തോലന്റെ ഹൃദയ പൂർണ്ണമായ ആ വാക്കുകൾ നമ്മുടെ ഓരോരുത്തരുടെയും കാതുകളിൽ വിളങ്ങട്ടെ. ദൈവം നമുക്കായി നൽകുന്ന ഇടയന്മാർ ദൈവത്തിന്റെ സമ്മാനമാണ് എന്നുള്ള ആ യാഥാർത്ഥ്യ ബോധത്തോടെ എപ്പോഴും ജീവിക്കുവാനും പ്രതികരിക്കുവാനും നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. സുവിശേഷത്തിൽ അന്ധനെ കാണിച്ചു നൽകുന്ന ഈശോയെ നമുക്ക് കാണുവാൻ സാധിക്കും. അന്ധനായ മനുഷ്യന് ഈശോ കാഴ്ച നൽകിയപ്പോൾ അത് വിശ്വസിക്കുവാൻ അന്നത്തെ യഹൂദന് തയ്യാറായില്ല. രണ്ടു കാരണമുണ്ട്. ഒന്ന്, അവരുടെ വിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ള ഒന്നാണ് ഈശോ പറഞ്ഞത്. അവർ വിചാരിച്ചിരുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങൾക്കും കാരണം അവന്റെയോ അവന്റെ മാതാപിതാക്കളുടെയോ തലമുറകളുടെയോ പാപമാണ് എന്നാണ്. എന്നാൽ ഈശോ അത് വ്യക്തമായി തിരുത്തുകയാണ്. അവന്റെ പാപം മൂലമല്ല, അവന്റെ മാതാപിതാക്കളുടെ പാപം മൂലമല്ല, ദൈവത്തിന്റെ മഹത്വം അവനിലൂടെ പ്രകടമാകുന്നതിനാണ് എന്ന് കർത്താവ് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഉണ്ടാകുന്ന വേദനകളിലും പ്രയാസങ്ങളിലും സഹനങ്ങളിലും കുരിശുകളിലും നാം ഓർമ്മിക്കണം, ഇതിലൂടെ ദൈവത്തിന് വലിയ ഒരു സന്ദേശം എനിക്കും എന്റെ ചുറ്റുപാടുമുള്ളവർക്കും നൽകുവാനുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ദൈവ തിരുമനസ്സിന് വിധേയരായി ജീവിക്കുവാനുള്ള നമ്മുടെ ചുമതലയാണ് കർത്താവ് ഈ ഉപമയിലൂടെ അല്ലെങ്കിൽ ഈ സുവിശേഷത്തിലൂടെ നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. അതെ, അവനന്ധനായി ജനിച്ചു, അവന് കാഴ്ച നൽകിയതിലൂടെ ഈശ്വരന്റെ മഹത്വം വെളിവാക്കുകയായിരുന്നു, ദൈവത്തിന്റെ മഹത്വം വെളിവാക്കുകയായിരുന്നു. രണ്ടാമതൊരു കാര്യം, യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഈശോ ഇപ്രകാരം ദൈവമഹത്വം വെളിവാക്കുന്ന ദൈവപുത്രനാണ് എന്നുള്ളത് അംഗീകരിക്കാൻ പ്രയാസമായിരുന്നു. അതുകൊണ്ട് അത് നിഷേധിക്കുവാനാണ്
our kudel, Alperium, Tartier, Primulavare, Amuda Vishwas, Sangal, Namuda Sintagal, okay, Silapol, they will tell the Vadigal in the Bethesda Mana, Engel, Ava, they were Mahotan, Ubagani, the Nilla in the Matra Villa, Abatangal Lake, Tetai, Sintagal Lake, Culture Particle Lake in the main, Naikin, the Nature, Satitulla, Turavina, Ethanto Maya, Kancha, Nalguna. Shirohai, Pui Kadiri, and in a cardinal area, Anthanaya, you are in the star at the Uru in the Kartavide, Krabala Kari, the Nashtila. Namukalila, Namude Jimitrim, Chira, Antha Karatende, Antha the Ude, Nimisham Runda, the Nodana, or Mikiga, about the event in the cardinal, Namukalila, Avishaman. Yathartha Maya Karcha in the Varayan, Vishwasa. Belajar dari nada, namun kita guna agenda. Premanda beri nama itu tiada orang yang formikan. Nama pastu dengan yang ketiga yang sambabat dengan yang oke. Ismawas belajar dari kanan bodan. Yathartho maya ini kanan waya manusia kuwaya namun kita santi juga. Logat dengan anugerah lude, noki kanan bod, panen dengan namun kita asutte daya ini, aloris samai kondaga sofari kawan. Nal, ismawas belajar dari Nampun kehidupan kita, nampun cintuman kita dalam kehidupan kita, nukik kandang bol, dewa kita, kerbau purna maya, bali bali, ekoriu, balu daanah yang jadi ceria maya nampun santi kau, adik bodoh, nampun kehidupan kita, perasaan pikiran kita, bismas saman, nampun gama maya, mar Thomas Lika kata, abine, kanda ringe, bismus cibothi berita kau kata, orang ini daanah, ni kanda bodoh bismus itu, anah ada bismus ini nampun bahagia maya, adik bismas. Ah, berlichya mana, amade hidupan kita, yathar tu dulu, prakash itu mahal guna tu, bismas sebilik kita, na kanan kita dulu, namu kita dirme yai, asutte de yai, maru yai, cehi guna tu, adu guna, yathar tu bismas, sattya bismas, adil guna, namu kita nayen kita kiri bintunna, berlichya mana, dewet deyum, sabodre deyum, sakit hidupan kita, dulu, yathar tu mai, nukik kanan wa yai, namu kita kerbau nayen guna tu. Aduh, guna, anjuran aja, ah, yang aja ni boleh, namun tu, kerjaan orang orang nanti dia kerjaan aje, nyenggal udah, nayenggal, turak kenapa? Abiswas sendiri, antara orang mula, anjingi boleh, nyenggal dah gantungan, biswas terbeli cerita, ni prakash dalam makan aje, yang namun kami orang nanti dia, apol, namun kita sendiri itu la, antara orang, turak cium aja berdua, namun orang orang itu ram, dewa makar orang orang yang mana yang faham dia, namun kita bodoh mahu. Sakit kita berlichum, nampaknya kehendak kita, suara kita tidak ada apa-apa terlebih, naik juga dengan cium. Sakitnya mudi begitu bold, adi mati terlebih kahana, nama mati terbiarkan. Sakit kita dengan air, kanan orang kahana begitu bold, nama kehendak kita, tidak ada adi mana lagi maru gaya. Aduh guna kahana, nama orang kita, sakitnya, tinggalnya, saudara kita kahana. Aduh guna, sakit kita berlichum cahaya, nampaknya hari ini perasaan begitu naik yang. Aam semua sebelah itu dewi kuat, kami hari ini kita kami ini dewa tuan dalam ke almarhum kami prathika kaita kalam Kristo jiwa kita malah thalamal purapadami kita kalam. Adik anda ini te wayan yang dilihat dewa kami tu dalam kita sendiri. Nama beruah itu dewa tuan kami ulah beragai berthika karena kami ini hari ini tu kami kendalnya mundu adilnya dewa kita kerbaunya ayam. Dahanan kali mana, entah bocil tuode, dewa dina, dewa dina mana sahaja yujjum aye, malah pelakar perubahan kuat aye. Perisal juga, opo, bismasa beri cetil, jiwi kuat, ma bismasa beri cetil, elah ini noki kandu kuat, almar kuat, perisal juga, amade hari ini lembri engkau, abismasa tuode, antar kuat, abikin tuode, kerana amin orang beriaga, entah apa beri cetil aye. Yang logat ini beri cium anggur tuan, perkhidmatan ini cuma untuk kami, perkasaan ini yang naik pinna, niri suri na ayam, misiha ini, perkasaan kali mana kedai ini, antara kami ada kurang cuci kena meyakinkan, dewa turut dalam kepranti kya, anggane dewa ini, ha, sabda ini beri cium kali perkasaan ini naik, nama kita jiwa kita, nanmai kita pelanggan berpuluh ribu ay, persudhaan mawa ini pelanggan berpuluh ribu ay, almarhum kami, peristiwa ini mohon, nama kita ini kudi berbel. Budi dan syaktiu, budi dan santosamu, budi dan alma thayu, nama kita dalih gayu, dewa makrai, dewi kuat nama kita, saathi kuri jayu, nalla mena ay dewa, nalgiya, nalgi kodi dikunna, illa nampagal tu ay, dewa kene, nandi baranjegundir, nama kita, serta boh,
കൃതജ്ഞതയോടെ കർത്താവിന് ഈ ബലി സമർപ്പിക്കാം, അവന്റെ അനുഗ്രഹങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം.